ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചതിന് പിന്നാലെ സംഗീതത്തിലൂടെ വിസ്മയങ്ങൾ തീർക്കുകയാണ് ഗോപി സുന്ദറും അമൃതയും ഗോപി സംഗീത സംവിധായകനും അമൃത ഗായികയുമായതുകൊണ്ട് ഒരു സംഗീതം പോലെയാണ് തങ്ങളുടെ കുടുംബമെന്ന് ഇരുവരും പറഞ്ഞിരുന്നു രണ്ടാളും ആദ്യമായി ഒരുമിച്ച് ചെയ്യുന്ന പുതിയൊരു ആൽബം വരുന്നുണ്ടെന്ന് വ്യക്തമാക്കിയിരുന്നു ആൽബത്തിന്റെ പ്രൊമോ വീഡിയോയിൽ ഇരുവരും പരസ്പരം ചുംബിക്കാൻ നോക്കുന്നത് വരെയാണ് കാണിച്ചത് ഇത് വലിയ രീതിയിൽ ചർച്ചകൾക്ക് കാരണമായി ടീസറിനെ കുറിച്ച് പുറത്തുവന്ന പ്രതികരണം എന്തായിരുന്നുവെന്ന് ഗോപി സുന്ദർ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ ആൽബത്തിലെ ചുംബന രംഗത്തെക്കുറിച്ച് ഗോപി സുന്ദറിന്റെ പ്രതികരണം ഇങ്ങനെയാണ് അമൃതയുടെ കൂടെ ഒരുമിച്ചുള്ള ഈ ആൽബം ഒരു പരിഹാസമായോ അഹങ്കാരമായോ ഇറക്കുന്നതല്ലെന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിലൂടെ ഗോപി സുന്ദർ പറഞ്ഞത് സത്യം പറഞ്ഞാൽ വളരെ മധുരമുള്ള തരത്തിലാണ് ഇത് ഒരുക്കിയിരിക്കുന്നത് അതിൻ്റെ പോസ്റ്ററാണ് ആദ്യം പുറത്തുവിട്ടത് പക്ഷേ ആളുകൾ അത് വേണ്ടതുപോലെ ശ്രദ്ധിച്ചില്ല ആളുകൾ പെട്ടെന്ന് ആവേശ ഭരിതരാവണമെങ്കിൽ പ്രകോപനപരമായ ഹെഡിങ്ങോ ഹൈലൈറ്റുകളോ വേണം അതുകൊണ്ട് ഞങ്ങൾക്ക് കാര്യമായ ഒരു സുഖിപ്പിക്കൽ വേണ്ടി വന്നതായിട്ടാണ് ഗോപി സുന്ദർ പറയുന്നത് ആൽബത്തിന്റെ ടീസറിൽ ആളുകൾ പ്രതികരിക്കുന്ന തരം കാര്യങ്ങൾ ഉണ്ടായിരുന്നു അമൃതയെ ലിപ്റ്റ് ലിപ്റ്റ് ചുംബിക്കാൻ ഒരുങ്ങുന്നതാണ് ടീസറിന്റെ ദൃശ്യം പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആളുകൾക്കിടയിലെ പ്രതികരണം അങ്ങനെ തന്നെയായിരുന്നു ടീസർ പുറത്തിറങ്ങിയപ്പോൾ തന്നെ അസാധാരണമായ പ്രതികരണങ്ങളാണ് കിട്ടിയത് അതേസമയം ആൽബം പുറത്തിറങ്ങുന്നത് എന്നാണെന്നുള്ള വിവരം രഹസ്യമാക്കി വച്ചിരിക്കുകയാണ് ഇരുവരും അമൃതയും ഗോപിയും മനപൂർവ്വം ഗോസിപ്പുകൾക്ക് കാരണമാവുകയാണോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ മനപൂർവ്വം ഗോസിപ്പുകളിൽ ഏർപ്പെടുകയോ ആരെയും വ്രണപ്പെടുത്തുകയോ ചെയ്യുന്നില്ലെന്നാണ് ഗോപി പറയുന്നത് സ്നേഹം മനോഹരമല്ലേ അതിൽ എന്തുകൊണ്ടാണ് ആത്മവിശ്വാസം പുലർത്താത്തത് എന്നാണ് ഗോപിയുടെ ചോദ്യം മാത്രമല്ല ആൽബത്തിന്റെ പേര് തന്നെ തൊന്തരവ് എന്നാണ് അതിനർത്ഥം ശല്യപ്പെടുത്തുക എന്നതാണ് ഒരാൾ മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അയാൾക്ക് അനുഭവപ്പെടുന്ന വികാരങ്ങളൊക്കെയാണ് തൊന്തരവെന്നും താരം വ്യക്തമാക്കിയിട്ടുണ്ട് ഒരുമിച്ച് ജീവിതം തുടങ്ങിയതോടെ സംഗീത ലോകത്ത് സജീവമായിരിക്കുകയാണ് ഇരുവരും ഇവർ ഒരുമിച്ച് കൂടി തിരുവനന്തപുരത്ത് ഒരു സ്റ്റേജ് ഷോയും നടത്തിയിരുന്നു കൂടുതൽ ഇതുപോലെയുള്ള പരിപാടികൾ അവതരിപ്പിക്കാനാണ് ഇരുവരും പ്ലാൻ ചെയ്തിരിക്കുന്നത് അമൃത ഗായികയായി വളർന്നു വരുന്ന കാണാനാണ് താൻ കാത്തിരിക്കുന്നതെന്നും അതിനുവേണ്ടി സഹായിക്കുമെന്നുമൊക്കെ ഗോപി പറയുകയുണ്ടായി എന്തായാലും വ്യത്യസ്തമായ ചിന്തകളിലൂടെയാണ് ഇപ്പോൾ പലരും സഞ്ചരിക്കുന്നത് തങ്ങളുടെ വ്യക്തി ജീവിതങ്ങൾ പുറത്തേക്ക് വിടാൻ ആർക്കും പേടിയും മടിയുമൊന്നുമില്ല ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാനുള്ള അവസരങ്ങളും പലരും തിരഞ്ഞെടുക്കുന്നുണ്ട് ഇതൊക്കെ മലയാള മനസ്സുകൾക്കിടയിൽ ചർച്ചയാകുന്നുണ്ടെങ്കിലും മാറ്റങ്ങളുടെ പാത തന്നെയാണ് മലയാളികളും ഇതൊക്കെ അംഗീകരിക്കുകയും ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന കുറച്ചാളുകളും ഇവരുടെ ഒപ്പം സപ്പോർട്ടിനായിട്ടുണ്ട് എന്നിരുന്നാലും പലരും ഇതുപോലെയുള്ള ചിന്തകളെ സപ്പോർട്ട് ചെയ്യുന്നില്ല മഴവിൽ മീഡിയ പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണ് ഇതുപോലെയുള്ള ബന്ധങ്ങളും ഇതുപോലെയുള്ള വിവാഹങ്ങളും വിവാഹ ജീവിതമൊക്കെ പുറത്തേക്ക് കാണിക്കുന്നതുമൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണ് അതുമാത്രമല്ല സാധാരണ രീതിയിലുള്ള ഒരു ടീസർ പുറത്തു വന്നാൽ ആരും ശ്രദ്ധിക്കില്ലെന്നും കുറച്ച് വിവാദമൊക്കെ ഉണ്ടെന്ന രീതിയിൽ പ്രവർത്തിച്ചാൽ മാത്രമേ റീച്ച് ലഭിക്കുകയുള്ളൂ എന്നാണ് ഗോപി സുന്ദർ പറയുന്നത് ഇതിൽ എത്രമാത്രം വാസ്തവമുണ്ട് മലയാളികൾ ഗോസിപ്പ് ഇഷ്ടപ്പെടുന്നവരാണോ മലയാളികൾ അഗ്രഷൻ ഇഷ്ടപ്പെടുന്നവരാണോ മലയാളികൾക്ക് ഇതുപോലെയുള്ള ബന്ധങ്ങളെ സ്വീകരിക്കാനായിട്ട് കഴിയുമോ നിങ്ങളുടെ അഭിപ്രായം ഇതിലെന്താണ് കമൻറ്റുകളായി രേഖപ്പെടുത്തുക